ഭരണത്തിൽ, അതായത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണം, അതായത് വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണം, ഇത് യൂറോപ്പ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ കണ്ടതിനേക്കാൾ എത്രയോ പതിമടങ്ങ് ഡേഞ്ചർ രീതിയിലാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഹിറ്റ്ലർ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് വിങ് ഇന്നത്തെ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ 70,000 ബ്രാഞ്ചുകൾ അവരുടെ പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയാവുന്ന RSS നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ അവർ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത്, BJP വർക്കേഴ്സിനെ കൂടാതെ. ഏകദേശം ഈ വർക്കേഴ്സ് വളരെയധികം ആയുധപരമായും ഒക്കെ ട്രെയിനിങ് കിട്ടിയ വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങൾ മുസ്ലിം മൈനോറിറ്റിയെ അടിച്ചമർത്തുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ഇലക്ഷൻ നടക്കുന്നുണ്ട്, പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒരേപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഈ ഭരണപക്ഷം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ തന്നെ. മുസ്ലിമീങ്ങൾ ഭയവിഹ്വലരായി കൊണ്ടിരിക്കുന്നു.